താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. നട തുറന്നു. അയ്യപ്പനെ ദർശിക്കാൻ ശബരിമലയിലേക്ക് ഭക്തജനപ്രവാഹം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമി ശരണം, അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, സ്വാമിമാരെ, അയ്യപ്പന്മാരെ, അയ്യപ്പന്മാരെ, സ്വാമിമാരെ, നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, അവലും മലരും സ്വാമിക്ക്, മോക്ഷം തരണേ അയ്യപ്പ, സ്വാമി ശരണം, അയ്യപ്പ, അയ്യപ്പ ശരണം, സ്വാമിയേ. കാനന പാതയിൽ ശരണവിളികൾ ഉയർന്നു. മോക്ഷം തേടി ഭക്തർ നഗ്നപാദരായി ശ്രീധർമ്മശാസ്താവിനെ ഒരു നോക്ക് കാണാൻ, പുണ്യദർശനത്തിലൂടെ ഐശ്വര്യം നേടാൻ മലമുകളിലേക്ക് ഭക്തലക്ഷങ്ങൾ എത്തി തുടങ്ങി. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി. വൃശ്ചികം 1 ചൊവ്വാഴ്ച വെളുപ്പിന് 4 മണിക്ക് പുതിയ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി നട തുറന്നു. തുടർന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങി. ഭസ്മാഭിഷിക്തനായി യോഗനിദ്രയിലായിരുന്ന അയ്യപ്പ സ്വാമിയെ കണ്ട് മലമുകളിൽ മുഴങ്ങിയ ശരണം വിളികൾ ഇനി 2.5 മാസത്തോളം അലയടിക്കും. തിങ്കളാഴ്ച 5 PM മേൽശാന്തി V.K. ജയരാജ് പോറ്റി, തന്ത്രി കണ്ഠർ മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നട തുറന്ന് ദീപം തെളിയിച്ചു. നട തുറന്ന ശേഷം മേൽശാന്തി പടിയിറങ്ങിയെത്തി താഴെ തിരുമുറ്റത്തെ ആഴി ജ്വലിപ്പിച്ചു. തുടർന്ന് നിയുക്ത ശബരിമല മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തി ശംഭു നമ്പൂതിരിയെയും കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് സോപാനത്തേക്ക് ആനയിച്ചു. തുടർന്ന് അവരോധ ചടങ്ങുകളും നടന്നു. December 26 വരെയാണ് മണ്ഡലോത്സവം. മകരവിളക്കുത്സവത്തിനായി December 30 തുറക്കും. 2022 January 20 വരെയാണ് മകരവിളക്കുത്സവം. January 19 വരെ ദർശനത്തിനുള്ള അനുമതിയുണ്ട്. തങ്ക അങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ December 26 നടക്കും. മകരവിളക്ക് ദിവസമായ January 14 വൈകുന്നേരം 6:30 തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തവർക്കെല്ലാം ചൊവ്വാഴ്ച മുതൽ ദർശനം നടത്താം. ഒരു ദിവസം 30,000 പേർക്കാണ് ദർശനം അനുവദിച്ചിട്ടുള്ളത് എങ്കിലും 4 ദിവസങ്ങളിൽ ശരാശരി 800 പേർ മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർ സ്വയം യാത്രയൊഴിവാക്കിയാൽ അവർക്ക് 18 ശേഷം 1 ആഴ്ച ഇതേ ടിക്കറ്റ് ഉപയോഗിച്ച് ദർശനം നടത്താൻ അവസരമുണ്ടാകും. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ സ്നാനം വ്യാഴം വരെ അനുവദിച്ചിട്ടില്ല. വ്യാഴാഴ്ച വരെ സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകില്ല. പമ്പയിലും സന്നിധാനത്തും തീരെ കുറച്ച് ഹോട്ടലുകൾ മാത്രമാണുള്ളത്. പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലും ചൊവ്വാഴ്ച മുതൽ അന്നദാനമുണ്ടാകും. തൊഴുതു മടങ്ങുമ്പോൾ ഒന്നും കൂടി മന്ത്രം ജപിക്കാം. സമസ്ത അപരാധങ്ങളും പുറത്ത് കാത്തു രക്ഷിക്കണം പൊന്നു ഭഗവാനെ. താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു, എല്ലാം ആദ്യമറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.